നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ രാശിസ്ഥിതി ഫലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം മേടരാശിയാണ്. അശ്വതി ഭരണി കാർത്തികക്കാരിൽ ഉൾപ്പെടുന്ന മേടരാശി പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് എക്സാം വേളയിൽ പ്രതീക്ഷിക്കാത്ത ചില പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, ടെൻഷന്, അസുഖങ്ങൾ നമ്മളെ വലയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ ദൈവാധീനം തന്നെയാണ് നമുക്ക് അനുകൂലമായിട്ട് വരേണ്ടത്. കാരണം നല്ല ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ആൻസർ ഒക്കെ നമ്മൾ മനസ്സിൽ വരും. നെഗറ്റീവായി ചിലപ്പോൾ തിരിച്ചു വന്നാലും, അപ്പം ക്വസ്റ്റ്യൻ ടഫായി കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ്. അപ്പം മാനസികമായിട്ടും നമുക്ക് കർമ്മഫലത്തിലേക്ക് എക്സാമിൽ സരസ്വതി കടാക്ഷം ഉണ്ടായേ പറ്റും. ഇതിനെ ദക്ഷിണാമൂർത്തി കവചിത യന്ത്രം ധരിക്കുന്നത് ഉചിതമാണ്. കോൺഫിഡൻസ് കിട്ടും, ഓർമ്മ നല്ല രീതിയിൽ വരും, പഠിക്കുന്ന കാര്യങ്ങൾ നല്ല ഒരു ദൃഢനിശ്ചയത്തോടു കൂടി നമുക്ക് പകർത്താൻ പറ്റും. സമയക്കുറവോ മറന്നുപോയെന്നോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാൻ പാടില്ല. കാരണം അര മാർക്കിൻ്റെയൊക്കെ പ്രശ്നത്തിന് ചില എക്സാമിന് ഒരു വർഷം ലോസാകുക എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. ശ്രീ മഹാദക്ഷിണാമൂർത്തി കവചിത യന്ത്രം ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ നല്ല രീതിയിൽ വരുന്നൊന്നും അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല. നമ്മുടെ വീട്, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ കുടുംബവും നമ്മുടെ കാര്യങ്ങൾ ഇതുമായിട്ടൊക്കെ ഒത്തിണങ്ങിപ്പോകുന്ന സ്വഭാവശുദ്ധിയുള്ളൊരു ബന്ധം, പൊരുത്തമുള്ള ബന്ധം നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ അങ്ങനെയുള്ളത് വന്നിട്ടും എന്തെങ്കിലും കാരണത്താൽ നീണ്ടു നീണ്ടു പോവുക, തടസ്സപ്പെട്ടു പോവുക, അത് മാറണം. ഇതിന് പ്രധാനമായിട്ടും ശ്രീലക്ഷ്മി സ്വയംവര ചക്രം ഗൃഹസ്ഥാനത്ത് വച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുക, ഭഗവതി ക്ഷേത്രത്തിൽ ഉടയാടോ പാവാടയോ മറ്റെന്തെങ്കിലോ സമർപ്പിച്ച് അവിടെ കുങ്കുമാർച്ചന, ത്രിശതി അർച്ചന ചെയ്യുന്നത് വളരെ വിശേഷമാണ്. തടസ്സങ്ങൾ മാറും. 3 ആഴ്ച ചെയ്താൽ മാത്രം നല്ലൊരു ബന്ധം ഉറയ്ക്കാനും നടക്കാനുള്ള യോഗം അനുകൂലമാകും. കാർത്തിക മുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ ചില പ്രശ്നങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ട ചില ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള നിസ്സഹകരണം വളരെയധികം വേദനിപ്പിക്കും. പ്രത്യേകിച്ച് കുടുംബക്ഷേമം ചൊല്ലിയിട്ടുള്ള പ്രശ്നങ്ങൾ, വഴിയ സമയത്തുള്ള പ്രശ്നങ്ങൾ, അതിരിൻ്റെ സമയത്തുള്ള ചില പ്രശ്നങ്ങൾ, ചില വൃക്ഷങ്ങളെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാര്യം നിസ്സാരം, പ്രശ്നം ഗുരുതരം. വെറുതെ പോലീസ് സ്റ്റേഷൻ, കോടതി ഈ തരത്തിൽ കയറാനും പഞ്ചായത്തും കോർപ്പറേഷനും ഒക്കെ കയറേണ്ട സാഹചര്യങ്ങൾ വന്നുകൂടായില്ല. പക്ഷെ അത് രമ്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സമാധാനത്തോടുകൂടി സന്തോഷമായിട്ട് വീണ്ടും വീണ്ടും കാണേണ്ട ആൾക്കാരുടെ മുമ്പിൽ നമുക്ക് ഒരു പോസിറ്റീവായിട്ട് വരണം. നമുക്ക് നഷ്ടവും ദോഷമോ വരാൻ പാടില്ല. ഇതിന് അശ്വാരൂഢ കവചിതം ഗൃഹസ്ഥാനത്ത് വെച്ച് 21 ദിവസം നെയ്വിളക്ക് കത്തി പ്രതിസന്ധികൾ മാറി നമുക്ക് കാര്യങ്ങളല്ലോ, യാതൊരു സംശയമില്ല. ഇതിൽ രണ്ടിടത്തു നിന്ന് കിട്ടാനുള്ള സാമ്പത്തികം, പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം കിട്ടാനുള്ള സാമ്പത്തിക തടസ്സങ്ങൾ മാറുന്നതിന് അനുകൂല സമയമാണ്. കാരണം പൈസ വെളിക്കിടക്കുന്നു, റോളിംഗ് ശരിയാകുന്നില്ല, ബാങ്കുകാർ വിളിക്കുന്നു, ചിട്ടി പിരിവ്, ഇങ്ങനെ പല പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ സാമ്പത്തിക റോളിംഗ് അത് ശരിയായില്ലെങ്കിൽ അതനുഭവിക്കുന്നവൻ്റെ ബുദ്ധിമുട്ടും വിഷമവും മറ്റാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതൊക്കെ അഭിനയിക്കുക, ബാങ്കിലും പെട്ടിയിലും ഉണ്ടെന്നാണ് പലരുടെയും ധാരണ. പലിശ കൊടുക്കേണ്ട സ്ഥിതി വിശേഷം വീണ്ടും വീണ്ടും വരിക എന്ന് പറഞ്ഞാൽ കഷ്ടം. ധനലക്ഷ്മി കവചിതം സ്ഥാപനത്തിലോ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നിടത്തോ ഗൃഹത്തിലോ വച്ചിട്ട് 11 ദിവസം ഉപചാര സമർപ്പണം നടത്തണം. നെയ് വിളക്ക് കത്തിക്കണം. മാറ്റം അനുകൂലമാവും. ധനലക്ഷ്മി സാന്നിധ്യം നമുക്ക് തുണിയായിട്ട് വരും. മകയിരത്തര തിരുവാതിര പുണർത്തത്തിൽ മുക്കാൽ മിഥുനരാശി ഭാവാന മതിപതയം സർവം വീക്ഷിലാപം ശുഭേശം തത്തദ്ഭാവം സകലബലതം പാപം ദൃഗ്യോഗഹീനം. ആഗ്രഹനിവൃത്തി വരാതെ ദുർമരണപ്പെട്ട പ്രേതാത്മാക്കളുടെ പോക്കുവരവ് ശാപപാപം. എന്നെ മറന്നോന്ന് ചോദിക്കാൻ പാടില്ല. അതൊരു കുഞ്ഞിൻ്റെ, കന്നിയുടെ ആയിരുന്നാലും മുതിർന്ന ആളുടെ ആയിരുന്നാലും
അമ്മയുടെ വഴിക്കുള്ളതായിരുന്നാലും അച്ഛൻ്റെ വഴിക്കുണ്ടായിരുന്നാലും അത് നമ്മൾക്ക് നമ്മുടെ തലമുറയ്ക്ക് അത് ദോഷകരമായിട്ട് ശാപമായിട്ട് വരാൻ പാടില്ല. തിരുവല്ലത്തോ രാമേശ്വരത്തോ തിരുനെല്ലിയിലോ തിരുമുല്ലവാരത്തോ വർക്കലയിലോ എവിടെ കൊണ്ട് സമർപ്പിത കാര്യങ്ങൾ ചെയ്താലും അത് തൃപ്തിയാവണം. അപ്പം അതിന് ലക്ഷ്മീനാരായണ പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് ലക്ഷ്മീനാരായണ സങ്കല്പത്തിലും ചതുർബാഹു സങ്കല്പത്തിലും ശുദ്ധി ചെയ്ത് തൃപ്തിപ്പെടുത്തി അനുകൂലമാക്കി നിവർത്തി പൂജ ചെയ്ത് സമർപ്പണം നടത്തണം. കാര്യങ്ങൾ നല്ല രീതിയിൽ വരും. പുണർത്തത്തിൽ കാൽ പൂയം ആയില്യം കർക്കിടകരാശി. ഇവിടെ ചില വ്യക്തിപരമായിട്ടുള്ള വിരോധം ശത്രുദോഷത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് ജോലിസ്ഥലത്തായിക്കോട്ടെ, ബിസിനസ് മേഖലയിലായിക്കോട്ടെ, സ്വന്തം ഗൃഹത്തിലായിക്കോട്ടെ, അവരുടേതായിട്ട് ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മൾ വീണ്ടും വീണ്ടും വഴങ്ങാത്തതിൻ്റെ വഴിപ്പെടാത്തതിൻ്റേതായിട്ടുള്ള വാശി അല്ലെങ്കിൽ അസൂയ അല്ലെങ്കിൽ വൈരാഗ്യം. പക്ഷേ ഇത് നമ്മളെ ബാധിക്കാൻ പാടില്ല. കാരണം ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം വരെ ഈശ്വരാധീനത്താൽ രണ്ട് തവണ നമ്മുടെ ഗൃഹത്തിൽ രണ്ട് പേർക്കായിട്ട് കിടന്നുപോയി. അത് വീഴ്ചയായിട്ടായിരുന്നാലും രോഗമായിട്ടായിരുന്നാലും ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള അവസ്ഥയായിരുന്നാലും ബാക്ക് പെയിനായിരുന്നാലും എന്തായിരുന്നാലും അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ കാഠിന്യം അറിയാൻ പറ്റൂ. ഇവിടെ മഹാമൃത്യുഞ്ജയ യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ട സമയമാണ്. 3.5 വർഷം വരെ അത് കിടക്കണം. മൃതസഞ്ജീവനി യന്ത്രം അല്ലെങ്കിൽ മൃത്യുഞ്ജയ കവചിത യന്ത്രം ഇത് ധരിക്കുന്നത് വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ്. മകം പൂരം ഉത്രത്തിക്കാർ ചിങ്ങരാശി ഈശ്വരാധീനം അനുകൂലമാണ്. ചില പ്രായച്ചിത്തങ്ങൾ ചെയ്യേണ്ട സമയമാണെന്നുള്ള ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പിതൃപൂജകൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുടുംബ മൂർത്തികളുടെ പ്രസന്ന പൂജകൾ മടങ്ങിയിട്ടുണ്ടെങ്കിൽ മറന്നിട്ടുണ്ടെങ്കിൽ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പ്രായച്ചിത്തം ചെയ്ത് അതിനുള്ള പരിഹാരം ചെയ്യണം. അതോടൊപ്പം നവഗ്രഹത്തിന് അതിൻ്റേതായിട്ടുള്ള ഉപചാര സമർപ്പണം ചെയ്യുക. ശനിരാഹു പാപബന്ധനങ്ങൾ, കേതു ദൃഷ്ടിബന്ധനങ്ങൾ, ഗുളികൻ്റെ അഷ്ടമാധിപത്യ യോഗം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ ഇതെല്ലാം ഉറക്കത്തെ ബാധിക്കും, ഭക്ഷണത്തെ ബാധിക്കും, ക്ഷീണം ഉണ്ടാകും, തളർച്ചയുണ്ടാകും. പിന്നെയോ സന്ധിവേദനകൾ നിരന്തരം അലട്ടിക്കൊണ്ടേയിരിക്കും. അത് മുട്ടുകൾ കൈകാലിൻ്റെ ആയിരുന്നാലും തലവേദന ആയിരുന്നാലും ബാക്ക് പെയിൻ ആയിരുന്നാലും ഇതെല്ലാം നമ്മൾ വരയ്ക്കും. അപ്പോൾ ഇതിന് ഉചിതമായിട്ട് ആയുർവേദിക ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള സമയമാണ്. അത് ചെയ്യുന്നത് ഉചിതമാണ്. അതോടൊപ്പം നല്ല രീതിയിൽ ത്രിഭൂഷണം സമർപ്പണം ചെയ്യുന്നത് വിശേഷം. അത് ചന്ദ്രക്കല ശിവന്, ഭഗവതിക്ക് താലി, നാമം കൃഷ്ണസ്വാമിക്ക് കർപ്പൂരാരതി കാണിച്ചുഴിഞ്ഞ് നടക്കി വയ്ക്കുക അല്ലെങ്കിൽ ഭണ്ഡാരത്തിൽ സമർപ്പിച്ച് പുഷ്പാഞ്ജലി നടത്തുക. ത്രിഭൂഷണ സമർപ്പണം അത് വളരെ വിശേഷം. ഉത്രത്തെ മുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി. കന്നിരാശിക്കാരിലെ ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ സാമ്പത്തിക ചില പ്രതിസന്ധികൾ വന്നുകൂടുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചിലവുകൾ, വാഹന സംബന്ധമായിട്ടുള്ള സന്ധിബന്ധനങ്ങൾ, അപകടങ്ങൾ, വീഴ്ചകൾ, പടി ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ തലചുറ്റിയോ കെട്ടിയതോ വീഴുക, സ്ലിപ്പ് ചെയ്ത് വീഴുക, അങ്ങനെയൊക്കെ പ്രശ്നം. ഇത് മാറണം. ഇതിന് നയന ഉപചാരം സമർപ്പണം ചെയ്ത്, അതായത് നയനത്തിൽ ഉപചാര സമർപ്പണം ചെയ്ത് തൃക്കണ്ണനെ സമർപ്പിക്കുക ശിവന്. ഭഗവാന് ജലധാരയും കൂവളത്തലമാലയും സമർപ്പിച്ച് അതൊരു 5 തിങ്കളാഴ്ചയെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ വക ബന്ധനങ്ങൾ, വീഴ്ചകൾ നമുക്കൊരു പരിധിവരെ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. നയനോപചാരം ചെയ്ത് അത് ചെയ്യണം. രണ്ടാമത് പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ചതയം, അശ്വതി, മകയിരം ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ അതെത്ര സ്വാധീനത്താൽ വന്നാലും അത് പൊരുത്തമുണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ. കാരണം ഇല്ലെങ്കിൽ സന്താന ഭാഗ്യം വളരെ ഡിലേ ആയിരിക്കും.
നാട്ടുകാരുടെ തക്ക സമാനം പറഞ്ഞു വിശേഷമില്ലേ വിശേഷമില്ലെന്ന് ചോദിച്ചോണ്ടിരിക്കും. ഒരു ഡോക്ടറെ കണ്ടു, രണ്ട് ഡോക്ടറെ കണ്ടു, മൂന്ന് ഡോക്ടർ, ഒന്നും അങ്ങോട്ട് ആവുന്നില്ല. കാത്തിരിപ്പ് തന്നെ, പ്രാർത്ഥന തന്നെ, വ്രതം തന്നെ, ഒരു കുഞ്ഞിക്കാലമാണ്. ഇതിന് ഭാഗ്യസൂക്ത പൂജ ചെയ്യണം. ഈ കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം സന്താന ഭാഗ്യം നീണ്ട് നീണ്ട് നീണ്ടു പോകുന്ന അവസരത്തിൽ ഭാഗ്യസൂക്ത പൂജ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തമ സന്താനലബ്ധി നമുക്ക് അനുകൂലമായിട്ട് വരും, യാതൊരു സംശയമില്ല. അത് ഗൃഹസ്ഥാനത്ത് വച്ച് ചെയ്താൽ വളരെ വളരെ ഗുണമുണ്ടാകും. ചിത്തിരത്തര ചോതി വിഷാദത്തി മുക്കാൽ തുലാം രാശി ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ ചതുർദോഷങ്ങൾ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ചതുർദോഷങ്ങളെന്ന് പറയുമ്പോൾ മനസ്സിനലട്ടുന്ന പ്രശ്നങ്ങൾ, ചില ബന്ധുക്കളുടെ ഒറ്റപ്പെടുത്തൽ, കുറ്റപ്പെടുത്തലുകൾ, ചില അഫെയർ, സ്നേഹബന്ധങ്ങൾ, പാർട്ട്ണർഷിപ്പിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, നിൽക്കുന്ന ബന്ധങ്ങൾ, എന്തിന് അങ്ങനെയൊക്കെ ഉള്ള ഏറ്റവും അടുത്ത ബന്ധവും വിശ്വാസവും സ്നേഹവും ആത്മാർത്ഥതയും ചോദ്യപ്പ് ചെയ്യപ്പെടുന്ന രീതിയിൽ ചിലരുടെ ഇടപെടലുകൾ എന്ന് പറഞ്ഞാൽ പാരവയ്ക്കലും നുണയും, ഫോൺ വിളിച്ചാലോ മെസ്സേജിനോ പോലും മറുപടി ഇല്ലാത്ത രീതിയിൽ പെട്ടെന്ന് നമ്മൾ നിന്ന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആഘാതം, ആ ഒരു 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 അവസ്ഥ മനസ്സിനെയും ശരീരത്തെയും പ്രവൃത്തിയൊക്കെ തളർത്തും. പഠിക്കുന്നവരുടെ പഠിത്തം പുറകോട്ട് പോവും, ജോലിസ്ഥലത്ത് ശ്രദ്ധയില്ലാതെ വരും, വീട്ടിനകത്ത് ഒരു വല്ലാത്ത മൂഡൌട്ടാവും, ഭക്ഷണം വേണ്ട, ഉറക്കം വേണ്ട, ഇങ്ങനെ വരും. കാരണം ഇതാണ്. പക്ഷേ ഇതിനെ ആർജവത്തോടുകൂടി നേരിട്ട് ഇതെന്താണ് സത്യം, പഴയ രീതിയിൽ അവിടെ തിരിച്ചു വരാനുള്ള കാര്യം നമ്മൾ ചെയ്തേ പറ്റും. നമുക്ക് വേണമെങ്കിൽ, നമുക്ക് മാത്രമാണ് വേണ്ടത്, മറ്റാർക്കും ഇത് അറിഞ്ഞും കൂടാ, അവർക്കൊട്ട് അതിൻ്റെ സീരിയസ്നെസ് ഉണ്ടാവേണ്ട കാര്യമില്ല. ഇവിടെ മഹാ യോഗീശ്വര പീഠ പൂജ ചെയ്ത് കൂർമ്മസ്ഥാലികം ചെമ്പിലാമ അത് വെച്ച് 11 ദിവസം കർപ്പൂര ദീപം കത്തിച്ച് ഉഴിഞ്ഞ് ആ കൂർമ്മത്തിനെ, ആമയെ ജലത്തിൽ ഒഴുക്കുക, തീർച്ചയായിട്ടും ആ വക ദോഷങ്ങൾ നമ്മളോടൊപ്പം അതങ്ങ് മാറിക്കിട്ടും. ഒഴിഞ്ഞ് ഒഴുക്കുക എന്നുള്ളതാണ്. 11 ദിവസത്തിനകത്ത് മറുഭാഗത്തു നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ നമുക്ക് കിട്ടും, യാതൊരു സംശയവും. വിഷാദത്തിക്കാലം തൃക്കേട്ട വൃശ്ചികരാശി ഭഗവതിയുടെ അനുഗ്രഹവും ഈശ്വരാധീനമുണ്ട്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ ശരിയായുള്ള തീരുമാനം എടുക്കാത്തതിൻ്റെതായിട്ടുള്ള നഷ്ടങ്ങളുണ്ടാവുന്നു. വിദേശത്ത് പോകണോ വേണ്ടയോ, ബന്ധു വഴിയുണ്ട്, സുഹൃത്ത് വഴിയുണ്ട്, ഏജൻസി വഴിയുണ്ട്. മിഡിൽ ഈസ്റ്റിലാണോ, കാനഡയിലാണോ, ഓസ്ട്രേലിയയിലാണോ, യൂറോപ്പിലാണോ, യു എസിലാണോ, എവിടെയാണോ, പക്ഷെ ഒരു തീരുമാനമെടുക്കാൻ പറ്റണം. ഓപ്പർച്യൂണിറ്റികൾ വെയിറ്റ് ചെയ്യില്ല, നമുക്കല്ലെങ്കിൽ മറ്റൊരാൾക്കത് പോയി ചേരും. നമുക്ക് വേണമെങ്കിൽ നമ്മളത് ക്യാച്ച് ചെയ്യണം. ആ ഒരു ശീലം അല്ലെങ്കിൽ ആ ഒരു ധൈര്യമായിട്ടുള്ള തീരുമാനമെടുക്കാൻ പല പ്രതിസന്ധികളും വരും. അമ്മ സുഖമില്ലായിരിക്കുന്നു, കുഞ്ഞിങ്ങനെ ഇരിക്കുന്നു, അവിടെ ഇതില്ല, ഇത് പരിഹരിച്ചിട്ട് പോവാം, അപ്പോഴേക്ക് സമയം കഴിയും, നമുക്ക് നഷ്ടം. നമ്മുടെ ഒരു ടേണിംഗ് പോയിൻ്റാണ്, പോസിറ്റീവായിട്ടില്ല, അത് വരാൻ പാടില്ല. അപ്പോൾ ഇവിടെ രണ്ട് ഓപ്പർച്യൂണിറ്റി ഈ രാശിക്കാർക്ക് ഈ സെപ്റ്റംബറോ ഒക്ടോബറിനകത്ത് വരാൻ സാധ്യതയുണ്ട്, അത് വിദേശത്തായിരുന്നാലും സ്വദേശത്തായിരുന്നാലും. അപ്പോൾ അത് ഒരു മാറ്റത്തിൻ്റെ നീതിയാണ്, അതിനെ സ്വീകരിച്ച് മുന്നോട്ട് പോകണം. അതിന് മറ്റു തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ വരാതിരിക്കാൻ മഹാസുദർശന യന്ത്രം ധരിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം വിഷ്ണു ക്ഷേത്രത്തിൽ, കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പോയി ദർശനം നടത്തി തുളസി മാല ചാർത്തി പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ ഉചിതമാണ്. തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ. മൂലം പൂരാടം ഉത്രാടത്തിക്കാർ ധനുരാശി ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും, വീട് മാറണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോൾ മാറേണ്ട കാര്യമില്ല. തൽക്കാലം അവിടെ മാറിക്കൊണ്ടിരുന്നാലേ എത്രയെന്നും പറഞ്ഞ് നമ്മൾ മാറും. അപ്പം അതുകൊണ്ട് മാറേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങൾ അധികരിച്ചില്ല, പക്ഷേ പരിഹരിക്കേണ്ട പ്രതിസന്ധികളുണ്ട്. ഇവിടെ ആദിത്യപ്രഭാകവചം, ആ ആദിത്യപ്രഭാകവചത്തിൽ 11 ദിവസം കർപ്പൂരാരതി ഒഴിഞ്ഞ് ആദിത്യനെ തെക്ക് ഭാഗത്ത് അല്ലെങ്കിൽ കന്നിമൂലയിൽ അത് സ്ഥാപിക്കുക അല്ലെങ്കിൽ തൂക്കിയിടുക. ഈ ഇരുട്ട് മാറണം,
വീട്ടിനകത്തും നമ്മുടെ മനസ്സിനും നമ്മുടെ പ്രവൃത്തിക്കും നമ്മുടെ കാര്യങ്ങൾക്കുമുള്ള ബ്ലോക്ക്, ആ ഇരുട്ട് തടസ്സമാകുന്ന ഇരുട്ട് മാറാൻ സൂര്യപ്രഭാ കവചത്തിന് സാധിക്കും. അപ്പം അത് ഉപചാര സമർപ്പണം ചെയ്ത് ശുദ്ധി ചെയ്ത് ആദിത്യപ്രഭാ കവചം സ്ഥാപിക്കുകയും ശ്രീ മുരുകസ്വാമിക്ക് 6 വെള്ളിയാഴ്ച 6 തരത്തിലുള്ള അഭിഷേകം നടത്തുകയും വേണം. എണ്ണ, കരിക്ക്, പാല്, പനിനീര്, ഭസ്മം അല്ലെങ്കിൽ തേന്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 6 കാര്യങ്ങൾ ചെയ്യണം. വളരെ വിശേഷം ഉണ്ടാകും. 5-ാമത്തെ വെള്ളിയാഴ്ച കഴിയുമ്പം തന്നെ കാര്യങ്ങൾക്ക് വ്യക്തത നമുക്ക് വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. സ്കന്ധ യോഗ മന്ത്ര രക്ഷ ധരിക്കുക. സുബ്രഹ്മണ്യസ്വാമിയുടെ ദേഹരക്ഷ മന്ത്രം എഴുതി പൂജിച്ച് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ഉത്രാടത്തെ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി. ഉത്രാടത്തെ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരം. ഇവിടെ പ്രധാനമായിട്ടും ഗൃഹത്തിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെ അനുകൂല സമയം. അതുമാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസം, എൻട്രൻസ്, മെഡിസിനോ എൻജിനീയറിങ്ങിനോ സിവിൽ സർവീസിനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തയ്യാറെടുത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ഉറച്ച തീരുമാനമായിട്ട് മുന്നോട്ട് പോവാ, കാര്യങ്ങൾ അനുകൂലമായിട്ട് വരുന്ന സമയം. പലരും പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് നമ്മളെ പിടിച്ചു മാറ്റാനോ നമ്മുടെ മനസ്സിൽ ചില സംശയങ്ങളും ടെൻഷനൊക്കെ ഉണ്ടാക്കിയിടാനും സാധ്യതയുണ്ട്. അവരുടെയൊക്കെ ഉദ്ദേശം വേറെയാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ലക്ഷ്യബോധം, ഡെസ്റ്റിനി എന്ന് പറയണത് കാണണം. ആ ഡെസ്റ്റിനിയെ ഒരു ഡ്രീമാക്കി എടുക്കണം. ആ ഡ്രീമിനെ നമ്മുടെ വാശിയാക്കി മാറ്റണം. ആ വാശിയെ നമ്മുടെ ഒരു തപസ്സാക്കി മാറ്റണം. ആ തപസ്സെന്ന് പറയണത് നമ്മുടെ ആഗ്രഹമാക്കി മാറ്റണം. ആ ആഗ്രഹത്തെ നമ്മൾ ഓരോ നിമിഷത്തെയും ചലനാത്മകമാക്കുന്ന രീതിയിലുള്ള എനർജിയാക്കി മാറ്റുമ്പോൾ ആ ലക്ഷ്യത്തിലെത്തിയേ പറ്റും. അവിടെ ഭഗവാന്റെ അനുഗ്രഹം, പ്രത്യേകിച്ച് പഞ്ചഭൂതേശ്വരനായിട്ടുള്ള മഹാദേവരുടെ അനുഗ്രഹം, ജലം, അഗ്നി, വായു, ആകാശം, ഭൂമി, ഇതിനെ ആധിപത്യം വഹിച്ച് ബ്രഹ്മജ്ഞാനിയായിട്ട് നിൽക്കുന്ന ശ്രീ മഹാരുദ്രന് പ്രണാമമർപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ശക്തി കിട്ടും. കാരണം പഞ്ചഭൂതാധിപത്യ യോഗം നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഭൂവിൽ പ്രപഞ്ചത്തിലെല്ലായിടത്തും ഉണ്ട്. അതില്ലാതെ പറ്റില്ല. ജലം വേണം, അഗ്നി വേണം, ഇരിപ്പിടം വേണം, ഭൂമി വേണം, ശ്വസിക്കാൻ വായു വേണം, നമുക്ക് നിർവചിക്കാൻ ആകാശം വേണം. നിർവചനം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള നിർവചനങ്ങളാണ്. അതിന് ആകാശം വേണം. ഇത് ഇത്രയും സങ്കല്പസ്ഥാനത്ത് മഹാരുദ്രൻ അല്ലാതെ പ്രയാണ സാധ്യത, പ്രയത്ന സാധ്യത, പ്രലോഭന സാധ്യത, ഇത് 3 ഒന്നായി നമ്മളിൽ സന്നിവേശം ചെയ്യണം. അശ്വാരൂഢ യന്ത്രം തന്നെ അല്ലെങ്കിൽ പഞ്ചരുദ്രയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുക. ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും, ഭഗവാൻ കൂട്ടിക്കൊണ്ടുപോകും. നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ ശ്രമിക്കണം. അവിട്ടത്തര ചതയം പൂരുരുട്ടാതി മുക്കാൽ കുംഭരാശി. കുംഭരാശിക്കാരിലെ ഈശ്വരാധീനം വളരെ നല്ല ഗുണകരമായിട്ടുണ്ട്. ചില തരത്തിലുള്ള രാഗാദി ദുരിത ബന്ധനങ്ങൾ, ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള അവസ്ഥ, അത് കഴിയുന്നത് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. 2-ാമത്തെ കാര്യം, നമ്മളെ ബാധിച്ച ചില ദോഷങ്ങൾ, ബാധിക്കേണ്ട ചില ദോഷങ്ങൾ, വളർത്ത് മൃഗത്തിൽ ബാധിച്ച് ചത്തുപോകുന്ന അവസ്ഥ, പശു, ആട്, കോഴി, മാട്, പൂച്ച, പ്രാവ്, ഇങ്ങനെയൊക്കെ നമ്മുടെ പെറ്റുകൾ നമുക്ക് നഷ്ടപ്പെടുന്ന, പക്ഷെ അത് നമ്മളെ ബാധിക്കേണ്ട ദോഷമാണ്, ആ തരത്തിൽ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൈവാധീനമുണ്ട്. ഇവിടെ കുടുംബമൂർത്തികൾക്ക് അതിൻ്റേതായിട്ടുള്ള പൂജകൾ ചെയ്ത് അനുഗ്രഹം വാങ്ങണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആഗ്രഹം നിവർത്തി വരാതെ ദുർമൃതിപ്പെട്ട ശാപപാപ ബന്ധനങ്ങൾ പൂർവീയമായിട്ടുണ്ടെങ്കിൽ, എന്നെ മറന്നോന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയെടുക്കണം. പോക്കുവരവെന്ന് പറയും, നിഴലോടുന്ന അവസ്ഥ, കടകിൽ മുട്ടുന്ന അവസ്ഥ, അങ്ങനെയൊക്കെയുള്ള ചില ദുർലക്ഷണങ്ങളുള്ള ഗൃഹത്തിൽ ത്രിശുദ്ധി പൂജ ചെയ്യണം. ത്രിശുദ്ധി പൂജ ചെയ്ത് ദേവസ്യത്വാ സവിദുപ്രവേശനോർ ബാഹുഭ്യാം പോഷണോ ഹസ്താഭ്യാം എന്നുള്ള മന്ത്രങ്ങളെ കൊണ്ട് ത്രിഗുണാത്മിക സങ്കല്പം ചെയ്ത് പശുവിൻ്റെ അംശസ്വാധീനം ചെയ്യണം.
വെണ്ണ നെയ്യ് തൈര് അംശസ്വാധീനം എന്ന് പറയും. പാലിൽ നിന്ന് മാറിയത് അംശസ്വാധീനം വെണ്ണ തൈര് നെയ്യ് ഇത് മൂന്നും ഈ പറഞ്ഞ ത്രിശുദ്ധി മന്ത്രം കൊണ്ട് പൂജ ചെയ്ത് ഹോമിച്ച് സമർപ്പിച്ച് ആ വക ശാപഭാവ ബന്ധനങ്ങൾ മാറ്റിയെടുക്കും. വളരെ നല്ല മാറ്റം. നമ്മുടെ ഗൃഹസ്ഥാനത്ത് പല കാര്യങ്ങൾക്കും ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. പൊരുട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി മീനം രാശി ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ സംസ്കാരവും ചരിത്രവും രണ്ടും രണ്ടല്ല എന്നുള്ളതാണ്. ഇത് മീനൻ രാശിക്കാരിൽ പ്രത്യേകിച്ച് പല സ്വാധീനങ്ങളും ചെയ്യാനും ചെലുത്താനും പറ്റുന്ന സമയമാണ്. ചരിത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ പൂർവികം, എൻ്റെ മാത്രം പൂർവികം, നാട്ടിൻ്റെ വീട്ടിൻ്റെ ലോകത്തിൻ്റെ പൂർവികം അത് വേറെ ചരിത്രം. എൻ്റേതായിട്ടുള്ള ഒരു പൂർവികം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായി എന്തിനാണ് എന്നുള്ളതിനെ പറ്റി തിരിച്ചറിവ് വേണം. അപ്പോൾ ആ ചരിത്രബോധം ഉണ്ടെങ്കിൽ പറ്റും. അപ്പം പിതൃക്കളുടെ അമ്മ അച്ഛൻ അല്ലെങ്കിൽ അപ്പൂപ്പൻ അല്ലെങ്കിൽ മുത്തശ്ശി തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെ ധർമ്മപരിപാലന സമർപ്പിതം എവിടെയാണോ പെൻഡിങ് ആയിട്ടുള്ളത് അത് കർമ്മം പൂർത്തീകരിക്കേണ്ടത് എൻ്റെയും കൂടെ ലക്ഷ്യമാണെന്നുള്ള തിരിച്ചറിവാണ്. സംസ്കാരം എന്ന് പറയുമ്പോൾ ജീവിത കീഴ്വഴക്കങ്ങൾ പലപ്പോഴും നമ്മൾ വ്യതിചരിക്കാറുണ്ട്. 100% കീഴ്വഴക്കത്തിൽ പോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് മുതൽ അമ്പലത്തിൽ പോകുന്ന കാര്യങ്ങൾ പള്ളിയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ചില കീഴ്വഴക്കങ്ങൾക്കെല്ലാം മാറിയിട്ട് ഒരു നേർച്ച പോലെ മാറുന്നുണ്ട്. അതൊക്കെ നമ്മുടെ കുട്ടികളിൽ തന്നെ ആ ഒരു കീഴ്വഴക്കങ്ങളൊക്കെ മറന്നും മാറും. സന്ധ്യാനാമം ജപിക്കുക, കാല് കഴുകുക, കൈ കഴുകുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവിടെ പലപ്പോഴും നമ്മൾ ഉത്തരം മുട്ടുന്ന ചില പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ആ കീഴ്വഴക്കണം സംസ്കാരവും ഇഴുകിച്ചേരുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ബോധ്യമാകണമെങ്കിൽ അവനവന് തോന്നണം, അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കണം കഥകളിൽ കൂടി. ഇവിടെ ഈ മീനൻ രാശിക്ക് ഇതിൻ്റേതായിട്ടുള്ള അവബോധം ഉണ്ടാകാത്തതിൻ്റെ ചില പ്രശ്നങ്ങളും മാനസിക സംഘർഷങ്ങളും പല മേഖലയിലും പല തരത്തിലുണ്ടാകും. ഗണപതിക്ക് എന്തിന് ആനയുടെ തല, മുരുകനെന്തിന് ആറുമുഖം, ഇങ്ങനെയൊക്കെയുള്ള ഓരോ കളിയാക്കലും ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങളൊക്കെയാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇതിനെല്ലാം ഉത്തരമുണ്ട്. ഗണപതിയുടെ തല എന്ന് പറഞ്ഞാൽ ആനയുടെ ഹസ്തമാണ്, ആനയുടെ മസ്തകമാണ്, ആനയുടെ ഹസ്തകമാണ്. അത് കാണിക്കുന്നത് ശക്തിയെയും ശാന്തതയാണ്. ഗണപതിക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്താലും പിന്നെ ഒന്നും പേടിക്കണ്ട, നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നു. പക്ഷേ ഗണപതിക്ക് കൊടുക്കാതെ ഒന്നും ചെയ്യാനും പാടില്ല. തുടക്കം വിഘ്നങ്ങൾ മാറാൻ വിഘ്നേശ്വരന് അഷ്ടദ്രവ്യ സമർപ്പണം, കൽക്കണ്ട് ശർക്കര നെയ്യ് കൊട്ടത്തേങ്ങ കദളിപ്പഴം തുടങ്ങിയിട്ടുള്ള അഷ്ടദ്രവ്യ സമർപ്പണം. അപ്പോൾ എന്താണ് ശിവലിംഗത്തിനെ പൂജിക്കുന്നത്? ശിവനെ വിഗ്രഹമില്ലല്ലോ, അപ്പം അതിനുള്ള അവബോധം ഉണ്ടാകണം. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ പക്ഷെ വലിയ വലിയ കാര്യങ്ങളാണ്. ലിംഗം എന്ന് പറയുന്നത് എനർജിയുടെ കാണപ്പെട്ട രൂപ സ്വരൂപഭാവം. ആ ലിംഗം എന്ന് പറയുന്നതിലാണ് ഏറ്റവും കൂടുതൽ പവർഫുൾ നിൽക്കുന്നത്. അതൊരു മിസൈലിൻ്റെ രൂപം തന്നെയാണ് ഈ ലിംഗം എന്ന് പറഞ്ഞാൽ പണ്ടേ ഉള്ള സങ്കല്പം ആ ഭാവാർത്ഥകാരകത്വത്തിൽ ലയിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ശ്രീചക്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ദേവിയുടെ ഭാവമാണ്. ഈ വക കാര്യങ്ങളിൽ കുറച്ചൊരവബോധം ഉണ്ടാകേണ്ടതും ആവശ്യമാണ്. പ്രത്യേകിച്ച് മീന രാശിക്കാരിൽ കൺഫ്യൂഷൻ വരുന്ന സമയമാണ് ഇത്. പഠനവേളയിൽ തൊഴിൽ മേഖലയിൽ ഒക്കെ ഈ കൺഫ്യൂഷൻ വരും. ഇതിനെ ആർജവത്തോടുകൂടി നേരിടാൻ ചില തിരിഞ്ഞു നോട്ടവും തിരിച്ചറിയലും നമ്മൾ സ്വയം കണ്ടെത്തേണ്ടതാണ്. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുന്നു. വീണ്ടും അടുത്ത ആഴ്ച. നമസ്കാരം.